കുറച്ച് പ്രണയമൊക്കെ ആയാലും ആവാലോ. അപ്പം എങ്ങനെയായിരുന്നു ജുവലിന്റെ കോളേജ് കാലം പ്രേമിക്കാനായിട്ട് ഇങ്ങനെ പയ്യന്മാരിങ്ങനെ ഈ സുന്ദരി സ്കൂളിൽ തുടങ്ങി പ്രേമിക്കാൻ തുടങ്ങി? ഫ്രം ഏത് ക്ലാസ് മുതൽ? അതാണ് എന്റെ ചോദ്യം. എല്ലാ ക്ലാസ്സിലും ആരെങ്കിലും ഒക്കെ ഒരു ക്രഷ് ഉണ്ടായിരുന്നു. ഇതർ എന്നോട് ക്രഷ് ഉള്ളവർ അല്ലെങ്കിൽ എനിക്ക് ക്രഷ് ഉള്ളവര് കൊറേ പേര് ഒന്നി അങ്ങോട്ടല്ല. അത് നമ്മള് ഭയങ്കര സുന്ദരിയായിട്ടൊന്നും അല്ല, ലൈക് നമ്മൾ സ്മാർട്ട് ആണല്ലോ. കോളേജിൽ ആക്ച്വലി ഞങ്ങൾ കോളേജ് ആയിരുന്നു പെണ്ണ്, ആരും ഇല്ല ഇവിടെ. എന്റെ ബാച്ചിലൊന്നും ഒറ്റ ഒരാളും ഇല്ല. പിന്നെ സീനിയേഴ്സിൽ ഒരു നാലഞ്ച് ചേട്ടന്മാരുണ്ട്, അവരൊന്നും ഞങ്ങളിങ്ങനെ പ്രേമിക്കാനൊന്നും കൂട്ടിട്ട് പോലും ഇല്ല. അവന്മാരൊക്കെ ഞങ്ങളുടെ വേറെ ബ്രദേഴ്സ് ഇപ്പൊ കാണുന്നുണ്ടോ ബ്രദേഴ്സ്? ഈ പോകുന്ന വഴിക്ക് പോലും ഒരു മനുഷ്യനെ കണ്ടിട്ടില്ലേ? ഭയങ്കര ദാരിദ്ര്യമായിരുന്നു. അയ്യോ, ശോകത്തിന്റെ ശോകം. അതിനു ശേഷം എങ്ങനെയാണ് നമ്മുടെ ഈ ജെൻസൻ ചേട്ടനെ കണ്ടുമുട്ടിയത്? ജെൻസൻ ചേട്ടനെ ഞാൻ റിയാലിറ്റി ഷോ ചെയ്യുമ്പോ ജെൻസൻ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങള് കൂട്ടുകാരായി. അങ്ങനെ കൂട്ടുമായിട്ട് നടന്നപ്പോൾ ഏതോ ഒരു ദുർബല നിമിഷത്തിൽ തോന്നിപ്പോയി കല്യാണം കഴിക്കാന്ന്. അപ്പൊ അത് ഇത് എന്താ സംഭവം എന്ന് അറിയാമോ? നമ്മള് കൊറേ നാളൊക്കെ ദൈവത്തിനെ പറ്റിച്ച് നമ്മളിങ്ങനെ നടക്കും, നമ്മുടെ നാല് കാലിൽ നമ്മൾ നടക്കും. ഒരു ദിവസം ദൈവം നമ്മൾ പിടിച്ചൊരു പണി പണി കിട്ടിയതാണ്. ഞങ്ങൾ ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരും ഇതേ സ്വഭാവം ഉള്ളവരായിരുന്നു, ചെറിയ കുഞ്ഞു കുഞ്ഞുങ്ങളായിരുന്നു, ആരും മോശമൊന്നും ആയിരുന്നില്ല. അപ്പൊ രണ്ട് കുഞ്ഞു കുഞ്ഞുങ്ങളാണ്. അപ്പൊ ആ ടൈമില് ജെൻസൻ ഇങ്ങനെ പ്ലാൻ ചെയ്തു, അല്ല ഇങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ എന്തോ ഒരു തോന്നല് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ചുറ്റുകളിൽ ഒന്നും താല്പര്യം ഇല്ല, വേണമെങ്കിൽ വീട്ടിൽ ഒന്ന് ആലോചിച്ചാൽ. അത് എന്തിനൊന്ന് എങ്ങനെ പറഞ്ഞോന്നാണ്. പക്ഷെ വീട്ടുകാരോട് പറഞ്ഞൊരു സംഭവം കഴിട്ടുപോയി. അവരത് കേറി ഇങ്ങ് സെറ്റാക്കി. സാധാരണ ഒരു വീട്ടുകാരൊക്കെ എങ്ങനെയാ, ഇത് കേൾക്കുമ്പോ ഒന്ന് എതിർക്കണ്ടേ? അതൊരു വൈറ്റൊക്കെ വരണ്ടേ? ഇത് ആണോ? നല്ല കേട്ടോ, കൊള്ളാം. എന്നാ ഇന്ന് നമുക്ക് കല്യാണം വെക്കാണ്ട് ഫോൺ ചെയ്തിട്ട് ഓക്കെ, ഫൈൻ ഫൈൻ ഫൈൻ, എല്ലാം സെറ്റ്. നമുക്ക് അടുത്ത ഡിസംബറിൽ കെട്ടിക്ക, ഏപ്രിലിൽ കെട്ടിക്ക. അയ്യോ, ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു വീട്ടിൽ നിന്ന് വല്ല എതിർപ്പുകൾ? എതിർപ്പും ഉണ്ടായില്ലേ, ഭയങ്കര ശോകം. എന്ത് വീട്ടുകാരത്? അല്ല, അവര് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാല് അവർക്ക് ഈ സ്വഭാവങ്ങളൊക്കെ ഏകദേശം അറിയൂലോ. മാച്ചിങ് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. എന്നാ പിന്നെ കെട്ടിച്ചു വരാൻ പോണില്ല. ജെൻസന്റെ വീട്ടിൽ ഇത് തന്നെയായിരുന്നു. ശരി, പുള്ളിയും കല്യാണം കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞ അങ്ങനെ കൊറേ വിപ്ലവം ഒക്കെ നടന്നിരുന്ന മനുഷ്യനാണ്.